സംസ്ഥാനത്തെ പുതിയ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയിലേക്കാണ്. ആദ്യം ചികിത്സ വേണ്ടത് പുതിയ മെഡിക്കൽ കോളേജുകൾക്കാണ്. അതിനുശേഷം ചികിത്സിക്കണം പഴയ മെഡിക്കൽ കോളേജുകളെ. അതിനുശേഷം മതി രോഗികൾക്ക് ചികിത്സ. കാരണം വെന്റിലേറ്ററുകളിലാണ് പുത്തൻ മെഡിക്കൽ കോളേജുകൾ പോലും. കോമയിൽ അന്ത്യശ്വാസം വലിക്കുന്ന മെഡിക്കൽ കോളേജുകളെ തുറന്നു കാണിക്കുകയാണ് മാതൃഭൂമി ന്യൂസിന്റെ പരമ്പര. ഇല്ലായ്മകളുടെ മെഡിക്കൽ കോളേജുകൾ. സംസ്ഥാനത്തെ പുതിയ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥയിലേക്കുള്ള വെളിച്ചം വീശുന്ന റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒപ്പം ഞങ്ങളുടെ പ്രതികൾ കണ്ണൻ നായർ, സി കെ അഭിലാൽ, റിപിൻ രാജു, ഗോകുൽ വി എസ്, വിപിൻ സി വിജയൻ, കമൽ എന്നിവർ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്. ആദ്യം, മെഡിക്കൽ കോളേജ് എന്ന പേരുണ്ട് എങ്കിലും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ പോലും അന്യമാണ് കൊല്ലം പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലെ സ്ഥിതിയിലേക്കാണ്. അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉച്ചയ്ക്ക് 2 മണിവരെ മാത്രമാണുള്ളത്. സി ടി സ്കാനിംഗ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വലിയ കെട്ടിടങ്ങളിൽ ശൗചാലയങ്ങൾ പോലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നേയില്ല. മാതൃഭൂമി ന്യൂസ് അന്വേഷണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ്. വലിയ കെട്ടിടങ്ങളുണ്ട്, മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അത് ശരിയാണോ? നമുക്കൊന്ന് അന്വേഷിക്കാം. കടുത്ത വയറുവേദനയുള്ള രോഗി എന്ന വ്യാജേന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഡോക്ടറെ സമീപിച്ചു. കിഡ്നി സ്റ്റോൺ ആകാനാണ് സാധ്യത. ഡോക്ടർ വിധിയെഴുതി. കിഡ്നി സ്റ്റോണിന്റെ വലിപ്പം മനസ്സിലാക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ വഴി പരിശോധിക്കണം. പക്ഷേ അതിനുള്ള സൗകര്യം ഇപ്പോൾ ആശുപത്രിയിലില്ല. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററിന് പൂട്ടിവീഴും. പിന്നീട് തുറക്കുന്നത് അടുത്ത ദിവസം രാവിലെ. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന മുറിയാണ് ഇത്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ പൂട്ടും. അതിനുശേഷം രോഗികൾക്ക് യാതൊരുവിധ ചികിത്സാ സംവിധാനവും അൾട്രാസൗണ്ട് സ്കാനിംഗിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഈ ആശുപത്രിയിലില്ല. അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററിന്റെ പ്രവർത്തനം 2 മണിവരെ മാത്രമാണെന്ന് ആശുപത്രി ജീവനക്കാർ സമ്മതിക്കുന്നു. അൾട്രാസൗണ്ട് ഇനി സി ടി സ്കാൻ സെന്ററിലേക്ക്. സി ടി സ്കാൻ സെന്റർ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സേവനം വൈകിട്ട് 6 മണിവരെ മാത്രം. പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ല ആശുപത്രിയിൽ. ശൗചാലയങ്ങൾ മിക്കതും പൂട്ടിയിട്ടിരിക്കുന്നു. ഡോക്ടർമാരുടെ കുറവാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നാണ് ആശുപത്രി വൃത്തങ്ങളുടെ വിശദീകരണം. സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസമാകേണ്ട, ആശ്രയമാകേണ്ട ആശുപത്രിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ഇവിടെ മുഴുവൻ സമയവും സി ടി സ്കാനും അൾട്രാസൗണ്ട് സ്കാനിങ്ങും പ്രവർത്തിക്കാത്തത് മൂലം ഈ രോഗികളൊക്കെ തന്നെ സ്വകാര്യ ലാബുകളെയും സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. അതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.